നമസ്കാരം, ന്യൂസ് കേരള ഓൺലൈനിലേക്ക് സ്വാഗതം. നിർണായകമായ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഇന്ന് വാദം തുടരും. സുപ്രീം കോടതിയുടെ 9-അംഗ ഭരണഘടനാ ബെഞ്ചാണ് നിർണായകമായ 7 ചോദ്യങ്ങൾക്ക് ഇന്ന് വാദം കേൾക്കുന്നത്. പുനഃപരിശോധനാ ഹർജികളുമായി ബന്ധപ്പെട്ട് ആരുടെയെല്ലാം വാദം കേൾക്കണമെന്നതിൽ ഇന്ന് തീരുമാനം ഉണ്ടായേക്കുമെന്നാണ് സൂചന. ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ അധ്യക്ഷനായ ബെഞ്ച് വാദം കേൾക്കും. 9-അംഗ ബെഞ്ചിന്റെ വിധിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ശബരിമല യുവതി പ്രവേശത്തിനെതിരായ പുനഃപരിശോധനാ ഹർജികൾ സുപ്രീം കോടതി തീരുമാനമെടുക്കുക. ശബരിമലയിൽ എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്കും പ്രവേശനം അനുവദിച്ചുള്ള ഭരണഘടനാ ബെഞ്ചിന്റെ വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കുന്നതിനിടെയാണ് പൊതുവായ നിയമപ്രശ്നങ്ങൾ ഉയർന്നുവന്നത്. ഈ ചോദ്യങ്ങൾ വിശാല ബെഞ്ച് പരിഗണിക്കാനും അതുവരെ പുനഃപരിശോധനാ ഹർജികൾ പരിഗണനയിൽ നിലനിർത്താനും മുൻ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ഭൂരിപക്ഷ വിധിയുടെ ഉത്തരവിട്ടു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിലെ ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെയുടെ നേതൃത്വത്തിൽ 9-അംഗ ബെഞ്ച് രൂപീകരിച്ചത്. ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ അധ്യക്ഷനായ വിശാല ബെഞ്ചിൽ ജസ്റ്റിസ് ആർ ഭാനുമതി മാത്രമാണ് ഏക വനിതാ അംഗം. ജസ്റ്റിസുമാരായ അശോക് ഭൂഷൺ, എൽ നാഗേശ്വര റാവു, മോഹൻ എം ശാന്തഗൌഡൻ, അബ്ദുൽ നസീർ, സുഭാഷ് റെഡ്ഡി, ബി ആർ ഗവായ്, സൂര്യകാന്ത് എന്നിവരാണ് മറ്റ് അംഗങ്ങൾ. ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിച്ച് ഭൂരിപക്ഷ വിധി പുറപ്പെടുവിച്ച ബെഞ്ചിലെ ഒരംഗങ്ങളും എതിർവിധി എഴുതിയ ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര അടക്കം പുതിയ ബെഞ്ചിൽ ഇല്ല. 2018 സെപ്റ്റംബർ 28 ശബരിമലയിൽ യുവതീ പ്രവേശനമാകാമെന്നും ആരാധനയ്ക്ക് തുല്യ അവകാശമുണ്ടെന്നും ചരിത്ര വിധി പ്രസ്താവിച്ചത്. ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര, ജസ്റ്റിസുമാരായ എ എം ഖാൽവിക്കർ, ഡി വൈ ചന്ദ്രചൂഡ്, റോഹിൻടൺ നരിമാൻ, ഇന്ദു മൽഹോത്ര എന്നിവർ അടങ്ങിയ 5-അംഗ ബെഞ്ചായിരുന്നു വിധി പ്രസ്താവിച്ചത്. ഇന്ന് കേരളത്തിലെ പൊതു ആരാധനാ ഇടങ്ങളിൽ പ്രവേശനാനുമതി ഉറപ്പാക്കുന്ന ചട്ടങ്ങൾ ശബരിമല ക്ഷേത്രത്തിന് ബാധകമാണോ എന്നതും ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കും. ഭരണഘടനയുടെ 25, 26 അനുച്ഛേദങ്ങളും 14-ാം അനുച്ഛേദവും അനുസരിച്ച് ഭരണഘടനയിൽ മതസ്വാതന്ത്ര്യവും തുല്യതയും വിശദീകരിക്കുന്ന വകുപ്പുകൾ തമ്മിലുള്ള ബന്ധമെന്ത്, അവയെ എങ്ങനെ ഒരുമിച്ച് നിർത്താം, ഒരു മതാചാരം ആ മതത്തിന്റെയോ വിശ്വാസം പിന്തുടരുന്നവരുടെയോ അഭിവാച്യ ഘടകമാണോ, അതിനെ മാറ്റാൻ ആകില്ലെന്നോ പറയാൻ കഴിയുമോ, അത് തീരുമാനിക്കാൻ കോടതിക്ക് കഴിയുമോ, അത് ഒരു മതമേധാവി തീരുമാനിക്കേണ്ടതാണോ? അത് ഭരണഘടനയിലെ 25-ാം വകുപ്പ് പ്രകാരം ഹിന്ദു എന്നതിന്റെ നിർവചനം എന്ത് തുടങ്ങിയ 7 നിർണായകമായ ചോദ്യങ്ങളാണ് സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുന്നത്.